Hi dears, welcome back to our YouTube channel. In this video, I will make a Christmas special headband in the making video. We will make a headband in the അപ്പോൾ ഞാൻ ഇതൊരു ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ കാണിച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വലിപ്പമുള്ള ഫ്ലവറോ അല്ലെങ്കിൽ ചെറിയ ഫ്ലവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റൗണ്ടിന്റെ ഷേപ്പ് കുറച്ചും കൂടി ചെറുതായിട്ട് എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 ഇതള് വരുന്ന രീതിക്കാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഓരോ കട്ടിംഗിന്റെ ഭാഗത്ത് ഓരോ സൈഡ് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവറിന്റെ ഷേപ്പിൽ ഇത് കിട്ടും ഇത് ഗ്ലിറ്ററിന്റെ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് എടുക്കാം ട്ടോ അപ്പോൾ ദേ ഇതേപോലെ ആ ഒരു കൂർത്ത് നിൽക്കുന്ന ആ ഒരു അറ്റ ഭാഗം മാത്രം നല്ല ഷേപ്പ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ദാ ഈ ഒരു ഫ്ലവറിന്റെ ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു റെഡും വൈറ്റും ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു 30 ഫ്ലവർ ഒക്കെയാണ് ട്ടോ എടുത്തിട്ടുള്ളത് അത്രയൊന്നും ആവശ്യമില്ല എന്നാലും ഞാൻ ഒരു 30 എണ്ണം ഇത് എടുത്തിട്ടുണ്ട് നമുക്ക് ഹെഡ് ബാൻഡിന്റെ കൂടെ തന്നെ രണ്ട് ക്ലിപ്പും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് അയൺ ബോക്സ് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു ഫ്ലവർ ഒന്ന് അയൺ ബോക്സിൽ വെച്ചിട്ട് ഇതൊരു നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കണം അപ്പോൾ നല്ല ചൂടായി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഈ ഒരു ഫ്ലവർ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ അത് അതേ ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഗ്ലിറ്റർ ഷീറ്റ് ആണെങ്കിലും ഇതേപോലെ നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം അപ്പോൾ നമുക്ക് വേഗം തന്നെ എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ക്രിസ്മസിൻ്റെ സീസൺ വരുന്ന സമയത്ത് തന്നെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സെയില് ചെയ്യാം കുറഞ്ഞ മെറ്റീരിയൽസിനൊക്കെ കുറഞ്ഞ പൈസക്കുള്ള മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ ഇപ്പോഴേ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ഷോപ്പുകളിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സെയിലൊക്കെ കിട്ടും ഒരു ക്രിസ്മസ് അടുത്തതിന് ശേഷമല്ല കൊടുക്കേണ്ടത് നമ്മളൊരു ഡിസംബർ ഫസ്റ്റ് ഒക്കെ ആകുമ്പം തന്നെ ഷോപ്പുകളിലൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ച് നോക്കുക അപ്പോഴും നമുക്ക് അത്യാവശ്യം നല്ലൊരു സെയിലൊക്കെ കിട്ടും പിന്നെ സ്കൂളുകളിൽ ക്രിസ്മസിൻ്റെ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോടൊക്കെ വിളിച്ചൊന്ന് ചോദിക്കുക അങ്ങനെയൊക്കെ നമുക്ക് സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുൻപിലുള്ള മാക്സിമം അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നാൽ മാത്രമാണ് നമ്മൾ നമുക്ക് ഒരു ചെറിയ വരുമാനമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഇറങ്ങി പറഞ്ഞാലൊക്കെയാണ് നമുക്കൊരു സെയിലൊക്കെ കിട്ടുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നത് പിന്നെ ബൂട്ടിക്കുകളിലൊക്കെ സെയിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ ബൂട്ടിക്കിൽ സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ബൂട്ടിക്കൊക്കെ അടുത്തുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫാൻസി ഷോപ്പുകളിൽ കൊണ്ടുപോയി കാണിച്ച് നോക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്ക് സെയിൽ കിട്ടുള്ളൂ പിന്നെ അടുത്തുള്ളവരുടെ അടുത്തോ അല്ലെങ്കിൽ കുടുംബശ്രീ കൂടുന്ന സ്ഥലത്തോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പ്രോഡക്ട്സ് കുറച്ചുകൊണ്ട് കാണിച്ച് നോക്കുക അപ്പം അങ്ങനെയൊക്കെ സെയിൽ കിട്ടും കേട്ടോ നമ്മൾ മടിച്ച് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് സെയിൽ കിട്ടണം നമുക്ക് അതിൽ നിന്നൊരു വരുമാനം വേണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞും പിന്നെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആയിട്ടിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെയിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം വെറുതെ ഇരുന്ന് സമയം കളയാതെ ഇതേപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക അതിനുശേഷം ഇതേപോലെ സ്റ്റാറ്റസ് ആയിട്ടും മറ്റ് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കുഞ്ഞു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ മെറ്റീരിയൽസിനൊക്കെ വലിയ റേറ്റൊന്നും ഇല്ല ചെറിയ പൈസയ്ക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതേ രീതിക്ക് ഞാൻ എല്ലാ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഈ ബോയിലോട്ടൊന്ന് സെറ്റ് ചെയ്യണേന്നൊക്കെ നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് കേട്ടോ ഞാൻ എപ്പോഴുള്ള വീഡിയോസിലൊക്കെ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഇതേപോലെ സാറ്റിൻ കവേഡ് ആയിട്ടുള്ള ഒരു മെറ്റലിൻ്റെ ബോയാണിത് അതിലേക്ക് ഗമ്മ് തേച്ച് കൊടുത്തതിന് ശേഷം ഓരോ ഫ്ലവർ വീതം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒട്ടിയിരിക്കാനായിട്ട് ഒരു കുറച്ച് സമയം കൊടുക്കണം കേട്ടോ എന്നാൽ ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇളകി വരുമെന്ന് ചെയ്യില്ല നിങ്ങൾക്ക് പിന്നെ ഗ്ലൂ ഗണ്ണുള്ളവർക്ക് അത് യൂസ് ചെയ്യാം
ഇതേപോലെ അടുത്തടുത്ത് ചേർത്ത് ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇതേപോലെ ചേർത്ത് ചേർത്ത് വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പം ഉടനെ തന്നെ അത് അതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇളകി വരും കേട്ടോ. അപ്പോൾ ഒട്ടാനുള്ള ഒരു ടൈം കൊടുക്കുക. അതിനുശേഷം ഓരോ ഫ്ലവർ വീതവും ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പം എന്താ ഇതേപോലെ ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വളരെ സിമ്പിളാട്ടോ, വലിയതായി വലിയ കാര്യമൊന്നുമില്ല, വല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം എന്താ ഇതേപോലെ ഞാൻ മുഴുവനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് ബീഡ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബീഡ്സ് 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ ഈ ഒരു പാക്കറ്റിന്. അപ്പം ഇത് ഹാഫ് ബീഡാണ്, പകുതി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന ആ ഒരു ബീഡാണ്. അപ്പം ഇതാണെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ബീഡാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് ബീഡ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഓരോ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ഒരു ബീഡ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് മാക്സിമം നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല ഭംഗിക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അവിടെ ആൾക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ ബീഡ്സും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് വേറെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഓരോന്നും ഒരേപോലത്തെ തന്നെ കുറേ ഉണ്ടാക്കാതെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പൊക്കെ കുറച്ചും കൂടെയൊക്കെ മാറ്റിയിട്ട് ഈ ഒരു മോഡലിൽ തന്നെ നിങ്ങൾക്ക് കുറച്ചധികം ബോസൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോപ്പിൽ കൊടുക്കുമ്പോൾ നമ്മൾ 2-3 എണ്ണമായിട്ട് കൊടുക്കരുത്, കുറച്ചധികം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കാണിക്കുക. അപ്പോൾ അതിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് തോന്നുന്നൊക്കെ അവർ എടുക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താ 2 കളറും ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു റെഡ് ഫ്ലവർ വൈറ്റ് ബോയിലും വൈറ്റ് ഫ്ലവർ റെഡ് ബോയിലും ആണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം എന്താ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇളകി പോകുന്നില്ല കേട്ടോ, നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിയിരിക്കും, നല്ല ഭംഗിക്ക് തന്നെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിലും കൂടെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗമ്മ് തേച്ചതിന് ശേഷം ഫ്ലവേഴ്സ് ബോയിലൊട്ടിച്ച പോലെ തന്നെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പം എന്താ ഇതേപോലെ ഒരു 3 ഫ്ലവറാണ് ഇതിലൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പം ക്ലിപ്പിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഇത് തന്നെ മറ്റേ നമ്മുടെ ടിക്ടാക് ക്ലിപ്പിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പ് കിട്ടാനില്ലെങ്കിൽ ടിക്ടാക് ക്ലിപ്പിലും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ അലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് മീഷോയിലൊക്കെ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. 150 രൂപ 150 എണ്ണമൊക്കെ കിട്ടും കേട്ടോ. 180 രൂപയ്ക്കോ എത്രയൊക്കെ രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, 200 രൂപയ്ക്കകത്തേ ആവുള്ളൂ. നമുക്കൊരു 50 ക്ലിപ്സ് കിട്ടും. അപ്പം എന്താ ഇതേപോലെ ഞാൻ ഈ ഒരു സെറ്റ് മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ക്രിസ്മസിൻ്റെ ഇതായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യാം, അതിൽ നിന്ന് നിങ്ങൾക്കും ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതേപോലെ ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.